ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. സൗദി ബോർഡറിന്റെ മുമ്പിൽ ഞാൻ ഇപ്പൊ കവാടം കടക്കാൻ പോവാണ്. ഈ റോഡാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ സ്ട്രൈറ്റ് റോഡ്. അതായത് നമ്മുടെ അബുദാബിയിൽ നിന്ന് യു എയിൽ നിന്ന് സിലെ വഴി സൗദിയിലേക്കുള്ള ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ റോഡാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോഡായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ജി സി സിയിലോ മിഡിൽ ഈസ്റ്റിലോ ഏഷ്യയിലോ എല്ലാം മറിച്ച് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റോഡ് എന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെ ഹബീബിന് ചാരത്തേക്ക് എത്താനുള്ള ആ ഒരു സൗദിയുടെ ബോർഡറിലേക്ക് ഇനി വെറും 5 കിലോമീറ്റർ ആണ്. ഇൻഷാല്ലാ ഞാൻ ബോർഡറിലേക്ക് എത്തിയിട്ടില്ല, ഇനിയും കുറേ നല്ല സ്പീഡ് വണ്ടികളൊക്കെ. അപ്പൊ രാത്രിയായിട്ട് ഞാൻ എത്തിയിട്ടേ ഇല്ല കേട്ടോ. അതാ നോക്കി, അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് അൽഹംദുലില്ല കുഴപ്പമില്ല, ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. പക്ഷെ വണ്ടികൾ ഭയങ്കര സ്പീഡാണ്. ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് ആണ്, നോക്കിയേ, ഫുള്ള് റോഡ് ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് ആണ്. 160 സ്പീഡിലാണ് പോകുന്നത്. ട്രക്കിന് 50, മറ്റേ 160 സ്പീഡ്. യാത്രയിലാദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് തന്നെ ഇതടിക്കുന്നുണ്ട്. നമ്മുടെ പൂഴി ഫുള്ള് മണൽ മൊത്തം മുഖത്തേക്ക് അടിക്കുന്നതാണ്. ഞാൻ സ്പെക്സ് ഇട്ടുള്ളൂഴിയായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ സ്പെക്സ് വെച്ചപ്പോൾ എൻ്റെ യാത്ര ഇത്ര ആദ്യമായിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. ഓ, അവിടെ സൗദി ബോർഡർ എത്താനായി. വെൽക്കം ടു അൽ ഗുവൈഫാത്ത് ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുന്നത്. ട്രക്ക് എക്സിറ്റ് ഇവിടെ, സൈക്കിളിനുള്ള എക്സിറ്റ് ഇവിടെ എന്നറിയില്ല. എന്നാലും ഇനി ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷെ കുറേ നേരം ഞാൻ തുടങ്ങിയിട്ട് 2-3 മണിക്കൂറായി സൈക്കിളിന് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ഓയിലൊന്നും ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ബോർഡറിനോട് വളരെയധികം അടുത്ത്, പക്ഷേ നല്ല വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കൈക്കെട്ടാടെ കുറേ ഹോട്ടലുകൾ കാണുന്നുണ്ട്. ഒരുപാട് കിലോമീറ്റർ ആയി ഒന്ന് കണ്ടിട്ട്. ടൗൺ ഏരിയ ആണ്, അവിടെയുള്ള ഷോപ്പ് കാണുന്നുണ്ട്. ഒരു ഹോട്ടലുണ്ടെങ്കിൽ ഒന്ന് കൈക്കെട്ട് ഫുഡ് ഇല്ല, ഞാൻ വെച്ചോ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഈ സ്ഥലം നോക്കി നിങ്ങൾ, ഓ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അബുദാബി ലോക്കൽ ആക്സസ് VIP എമർജൻസി ട്രക്സ്, ഇതാ അത് ബോർഡറാണ്. ഓക്കെ, അപ്പോൾ ആ ബോർഡറിൽ വേണം എനിക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നതാണ്. സൈക്കിളിലൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുഡ് ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് ഒരു ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കാണാം. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അതുപോലെ മജ്ലിസും ഉണ്ട്. ഇതാ ആണെങ്കിൽ അവിടെ മജ്ലിസ് ചെയ്തിട്ടൊക്കെ ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്കുള്ള ഫുഡാണിത്, ചെറിയൊരു ക്വാർട്ടർ ഇതും വലിയ റൊട്ടിയും. ഭയങ്കര വലിപ്പമുള്ള റൊട്ടിയാണ്. പിന്നെ ലെബനപ്പ് നമ്മുടെ UAE മറക്കാൻ കഴിയാത്തൊരു സാധനമായിരുന്നു UAE. പിന്നെ ക്വാർട്ടർ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ചപ്പല. ചപ്പലല്ല, ഇതിനെന്തോ പറയലുണ്ട്, മറന്നു പോയി പേര്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഞാൻ ഹോട്ടലിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, വെള്ളം, ലെബനപ്പൊക്കെ. അപ്പോൾ സൗദി ബോർഡർ കടക്കാൻ അപ്പുറത്തിലാണ് പോകേണ്ടത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. 100-ാം ദിവസമാണ് ഞാൻ UAE വന്നത്. എന്നാൽ 200-ാം ദിവസമാണ് ഞാൻ UAE നിന്ന് പുറത്ത് കിടന്ന് സൗദിയിലേക്ക് പോകുന്നത്. അതാ ഈ റോഡാണ് സൗദിയിലേക്ക്. നല്ല നമുക്ക് ഇതിലൂടെ കയറി, ഓക്കെ, സൗദി റോഡിലേക്ക് കയറിയിട്ടുണ്ട് നമ്മളങ്ങനെ. അങ്ങനെ ഫൈനലി എൻ്റെ യാത്രയുടെ 4-ാമത്തെ രാജ്യം ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇമിഗ്രേഷൻ്റെ ഉള്ളിലുള്ള ടോയ്ലറ്റിൽ വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ പുറത്തോണെങ്കിൽ കാണിച്ചു തരാം, എന്താവും എന്നറിയില്ല. വീഡിയോ എടുക്കാനും കഴിയില്ല. തസ്വീറും അമ്മയും എന്നാണ് എല്ലായിടത്ത് എഴുതി വെച്ചിട്ടുള്ളത്. പ്രൊഹിബിറ്റഡ് ആണ്, ബട്ട് ട്രൈ ചെയ്യാം, റിസ്ക് എടുക്കാം. ഇമിഗ്രേഷനാണ് അപ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ മെല്ലെ പുറത്തിറങ്ങാണ്. ഇവിടെ സൈക്കിളുണ്ട്, അവിടെ ഹെൽക്കാണ്. ഇമിഗ്രേഷൻ കൺട്രോൾ പോയിന്റ് എഴുതിയിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ സൈക്കിളിൽ കിടക്കാണ് സൗദി ബോർഡറിലേക്ക് ക്രോസ് ചെയ്യാം. ഉറപ്പേ എങ്ങനെയാവുന്ന അറിയില്ല. അപ്പോൾ ആദ്യം പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഇമിഗ്രേഷൻ പാസ്വേഡ് കൊണ്ടാവും. ചിലപ്പോൾ മൊബൈൽ പിടിക്കാനുണ്ടാവുന്ന അറിയില്ല, നോക്കട്ടെ. ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ അൽഹംദുലില്ല അവിടുന്ന് പോവാണ്. അപ്പൊ ഇവിടെ ഇമിഗ്രേഷന്റെ അവിടെ ഉള്ള മലയാളികൾ നമ്മൾ കണ്ടുപിടിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ, ബംഗാളികളാണ്. അതായിട്ടാണ് സൈക്കിളിൽ ഇപ്പൊ ഒരാള് വരുന്നത് തന്നെ. അപ്പൊ നീ അവിടെ ചെല്ലുമ്പോ ഇമിഗ്രേഷനിലെ സ്റ്റാഫ് നിന്നെ ചെക്ക് ചെയ്യും. സൈക്കിളിൽ വരുന്നത് ആദ്യമായിട്ട് ഒരാള്, കാറും കാറും ബൈക്കും ഒക്കെ പോയിട്ടുള്ളൂ. ഞാനകത്തിരിക്കുവായിരുന്നു, ഞാൻ ഈ പുള്ളിയെ കണ്ടില്ല. പിന്നീടാണ് ഇവന് ഒരു ചായ തരുവോ ചേട്ടാ എന്ന് ചോദിച്ചോണ്ട് വന്നത്. സെക്യൂരിറ്റിയാണ്, മലയാളിയാണ്, പവർഫുള്ളാണ്, പൊളിയാണ്. ഓ, അവിടെ പോകണം നമ്മൾ. അവിടെ പോയിട്ട് അവിടെ പാസ്പോർട്ട് കാണിക്കണം, എന്നിട്ട് എക്സിറ്റ് അടിക്കണം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുള്ള് ചെക്കപ്പ് ഒക്കെ കഴിയും, എന്നിട്ട് നമ്മൾ സൗദി ബോർഡറിലേക്ക് കടക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഇത് കടക്കുന്നത്, ഓരോ രാജ്യം കടക്കുമ്പോഴുണ്ടാകുന്നത്. ഓക്കെ,
ഇതാ ഇവിടെയാണ് ഇത് കാണിക്കേണ്ടത്. ഓക്കെ, അസ്സലാമു അലൈക്കും, മർഹബൻ. ഇവിടെ സൗദി പോലീസ്. മാഷാല്ലാ, ജസാകല്ലാഹു ഖൈർ. ഷഖ്ബാറക്? അൽഹംദുലില്ലാ, കുല്ല് തമാം. അൽഹംദുലില്ലാ, മർഹബൻ, മഅസ്സലാം. അപ്പൊ നമ്മൾ അങ്ങനെ ഇനിയിപ്പോ നെക്സ്റ്റ് സൗദി, റൈറ്റ്? മാഷാല്ലാ. അപ്പൊ ഇനി നമ്മൾ അങ്ങനെ സൗദി ബോർഡറിലേക്ക് ക്രോസ് ചെയ്യാൻ പോകണം. അപ്പൊ യു എ എമിറേറ്റ്സ് എക്സിറ്റ് നൗ. അൽഹംദുലില്ലാ, മാഷാല്ലാ. ബോർഡറിലുള്ള പോലീസ് ഭയങ്കര അടിപൊളി കേട്ടോ. ഒരു സൗദി മക്കജാറ ഇവിടുന്ന് ഹജ്ജിക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങൾ എടുത്തോണ്ട് പോവാണ്. നോക്കിയതാ, വണ്ടിയിൽ കൊറേ സാധനങ്ങൾ ഉണ്ട്. അതായത് മക്കത്തേക്ക് ഹജ്ജിന്റെ അവിടെ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതിലുള്ളത്. ട്രെയിലർ മേ അൽബത്ത ബോർഡറാണ് നമ്മളിപ്പോ സൗദിയിലേക്ക് അടക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ഇതാ കൊടി പറ പറക്കുന്നുണ്ട്, മാഷാല്ലാ. അപ്പൊ ഞാനിപ്പോഴും സൗദിയുടെ മെയിൻ എൻട്രൻസിലേക്ക് കേറിയിട്ടില്ല. സൗദി തന്നെയാണ്. അപ്പൊ സൗദിന്റെ ലാസ്റ്റ് ഒരു എക്സിറ്റിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല മെയിൻ. അപ്പൊ ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ അതിന്റെ മുമ്പ് കിട്ടി എനിക്ക്. നോക്കിയ രണ്ട് സൈഡും പണിയൊക്കെ, കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ജെ സി ബി ഒക്കെ ഉണ്ട്. കുറേ പോലീസ് വഴിയിൽ കിട്ടി. കുറേ പോലീസ് എല്ലാം കുറേ ഒരു നാലഞ്ചെടുത്ത് അവര് കിട്ടി. അവർ ചെക്ക് ചെയ്തു. നമുക്കൊരു കടലാസ് തരും ആദ്യം എമിഗ്രേഷനിൽ. ആ കടലാസിന് എല്ലാവരും നോക്കൂ, നോക്കിയിട്ട് വിടും. നമ്മളെ ജനുവിനാന്ന് നോക്കിയിട്ട് കുറേ സമയം സംസാരിക്കും. എല്ലാവരും വെള്ളം തരും. എല്ലാവരും എല്ലാ പോലീസിൻ്റെ സ്വഭാവം ഭയങ്കര. ഇവിടുത്തെ ഒരു അതിഥി സൽക്കാരുണ്ടല്ലോ, ഭയങ്കര സ്വഭാവമാണത്. സൗദിയുടെ ബോർഡറിലേക്ക് നമ്മൾ സൈക്ലിംഗ് ചെയ്ത് കയറാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ ഹബീബ് അന്തി വിശ്രമം കൊള്ളുന്ന ഹബീബിൻ്റെ ചരത്തേക്ക് ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. അൽഹംദുലില്ലാ, മംലകത്തുൽ അറബിയത്തുൽ സൗദിയ. അൽഹംദുലില്ലാ, ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. സൗദി ബോർഡറിന്റെ മുമ്പിൽ ഞാൻ ഇപ്പൊ കവാടം കടക്കാൻ പോവാണ്. എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സൗദി, മംലകത്തുൽ അറബിയത്തുൽ സൗദിയ. അൽഹംദുലില്ലാ, കേരളത്തിൽ നിന്ന് തുടങ്ങിയ എന്റെ സൈക്കിൾ യാത്ര അങ്ങനെ കേരളവും നമ്മുടെ ഇന്ത്യയും ഒമാനും യു എയും കഴിഞ്ഞ് നാലാമത്തെ രാജ്യമായ ഹബീബിന്റെ ചാരത്തേക്ക് സൗദിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ. എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ. അൽഹംദുലില്ലാഹി, നമ്മൾ അങ്ങനെ ബോർഡർ ക്രോസ് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി, അങ്ങനെ സൗദി ബോർഡർ ക്രോസ് ചെയ്തു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അൽഹംദുലില്ലാഹി, ഭയങ്കര സന്തോഷമാണ്. ഹബീബിന്റെ ചാരത്തേക്ക് ഈ അൽഹംദുലില്ലാഹി സൗദി കടന്ന്. ഇനി ഒരു കടമ്പകളും ഇല്ല. അൽഹംദുലില്ലാ, ഇനി കസ്റ്റംസ് അവിടെ ഉണ്ട്. കസ്റ്റംസ് ക്ലിയർ ആയിട്ടില്ല. എന്തായാലും പോലീസൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ഉണ്ട്. ഇവിടുത്തെ പോലീസുകളൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇവിടുത്തെ ഷുർത്തി മാഷാല്ലാ നല്ല സ്വഭാവമാണ്. എല്ലാവരും നല്ല സ്വഭാവമാണ്. എന്ത് ഹെൽപ്പും ചെയ്യും. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ മംനു ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സംശയമായിരുന്നു എങ്ങനെയാണ് ബൈ റോഡ് ക്രോസ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ ഉദ്ദേശം ഇത് കാണുന്ന ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്നാണ്. ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒമാനും ബോർഡർ ക്രോസ് ചെയ്തതായിരുന്നു സൈക്ലിംഗ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ അലഹമ്മദ് യു എയും ക്രോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബോർഡർ ക്രോസിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മളിങ്ങനെ കയറുമ്പോൾ എമിഗ്രേഷൻ്റെ ഒരു ഓഫീസിലേക്ക് പോകണം. അവരൊരു കടലാസ് തരും. അതിൽ അവർ സീലൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഇത് അച്ചൊക്കെ അടിച്ചിട്ട് സ്റ്റാമ്പൊക്കെ ചെയ്തിട്ട് അവർ തരും. അപ്പോൾ ആ കടലാസാണ് പിന്നെ വരുന്ന ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടാവും, പോലീസിൻ്റെ കൗണ്ടറുകൾ. അവിടെയൊക്കെ അത് കാണിച്ചു കൊടുത്താൽ അവർ നമ്മളെ പാസ് വിട്ടു കൊടുക്കും. ആ ഒരു പാസ്സാണത് നമ്മൾ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പത്തോളം സ്ഥലങ്ങളിൽ പിന്നെ പിന്നെ ആളുകൾ ചോദിക്കുന്നുണ്ടാവും പോലീസുകാർ. അപ്പോൾ നമ്മളത് കാണിച്ചു കൊടുത്താൽ നമ്മൾ വിടും. ഓക്കെ, എൻ്റെ ലാസ്റ്റാണ് കസ്റ്റംസ്. അപ്പോൾ നമ്മുടെ ബാഗ് അടക്കം ക്ലിയർ ചെയ്യുന്നതാണ് മനസ്സിലായത് എനിക്ക്. അപ്പോൾ എൻ്റെ ബാഗ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് നോക്കിയിട്ട് അവർ കൺഫേം ചെയ്താലാണ് എനിക്ക് പുറത്ത് വിടുന്നത്. ഓ, അവിടെയാണ് ഈ കസ്റ്റംസ്. അതാണ് സൗദി മെയിൻ കസ്റ്റംസ്. അവിടെയാണ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ പോയിട്ട് നോക്കാം എന്താണെന്ന്. ഇനി ഭയങ്കര ടെൻഷനിലാണുള്ളത്. സമയം രാത്രി 12 മണി കഴിഞ്ഞു. പക്ഷെ അത് നോക്കട്ടെ എന്താവുന്നു. അല്ല, ഭയങ്കര പട്ടിക്കൊരയാണല്ലോ, ഫുള്ള് പട്ടിയാണോ? അല്ല, ഇനി ഞാൻ ആദ്യമായിട്ട് സൗദിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ഐ കണ്ണിൻ്റെ ടെസ്റ്റ് എടുക്കണം. അതേപോലെ നമ്മളെ ഫിംഗർ പ്രിൻ്റ് എടുക്കാനുണ്ട്. അപ്പം നമുക്ക് പോവാം. അങ്ങനെ നമ്മളെ ഫിംഗർ പ്രിൻറ്റും ഐ ഒക്കെ എടുത്ത് കഴിഞ്ഞു. അല്ലാണ്ട് ഇവിടെ നിന്ന് മമ്മിയുമാണ്. പക്ഷെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നു. അപ്പം നമുക്കിവിടെ സ്റ്റാമ്പിനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നു. നമ്മുടെ പാസ്പോർട്ടിൽ ഇതാ അവരിപ്പോൾ അടിച്ച് തന്നതാണ്. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അടിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊന്ന് പോയിട്ട് അവിടെ നിന്ന് കാർഡ് വാങ്ങാം. ഓക്കെ, ഞാനങ്ങനെ ഇവിടെ നിന്ന് ഇതാ ബോർഡർ ക്രോസ്സായി പോവുകയാണ്. അൽഹംദുലില്ലാ. പക്ഷേ ഇവിടെ ഒരു സംഭവം നടന്നു. അതായത് ഞാനങ്ങനെ പോകുന്ന സമയത്ത് ഈ മൊബൈൽ ഇവിടെ വെച്ചിട്ടാണല്ലോ പോയത്.
അപ്പൊ ഈ ഇറങ്ങി വരുന്ന പോലീസിന്റെ ഫോൺ താഴെ ഇട്ടോ എന്നൊരു സംശയം ഒന്ന് നോക്കി ആരെങ്കിലും അറിയുന്ന ഒരു കമന്റ് ചെയ്യണം. ഇവരാണ് താഴെട്ടത്. എന്റെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങളെല്ലാം എടുത്തല്ലോ, അതിന് ശേഷം വീണ്ടും കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയിലുള്ള എല്ലാ സാധനങ്ങളും അടിച്ച് പറക്കി ഫുള്ള് നോക്കൂ. അങ്ങനെ അവർ നോക്കിയിട്ട് എൻ്റെ അങ്ങനെ വിളിക്കേണ്ട നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നോക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഓഫീസുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ആ ഓഫീസിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ നിന്ന് അവർ വേറെ കടലാസ് തരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രിൻ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് കടലാസിനും പിടിച്ച് നമ്മൾ പുറത്ത് വരിക. പുറത്ത് വന്നിട്ട് ഈ പാക്ക് നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് ആൾക്ക് കൊടുക്കണം. അപ്പോൾ അവർ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്റ്റിക്കർ അതിലേക്ക് ഒട്ടിച്ചിട്ട് ആ കടലാസ് നമ്മളെ കയ്യിൽ തരും. അപ്പോൾ രണ്ട് കടലാസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കടലാസ് അങ്ങനെ സ്റ്റിക്കർ ചെയ്തിട്ട് തന്ന് മറ്റു അടുത്തൊരു കടലാസ് അത് ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ് ഓഫീസിൽ നിന്ന് അടുത്ത കടലാസ് നെക്സ്റ്റ് കസ്റ്റംസിൻ്റെ അവിടെ വരുമ്പോൾ കൊടുക്കണം. അങ്ങനെ ഞാൻ രണ്ടാമത് ഇവിടെ കൊടുത്തു. ആ രണ്ട് കടലാസും ഇവർ ഇവിടുന്ന് വാങ്ങുന്നു. വാങ്ങിയതിന് ശേഷം ഇപ്പോൾ നമുക്കിതാ പുറത്തോട്ട് എക്സിറ്റ് ആവാം. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളിതാ ഇപ്പോൾ ബാക്കിലുള്ളത് ദുബായ്, സോറി ദുബായ് അല്ല യു എ ഇ. ഇനിയിപ്പോൾ കടക്കാൻ പോകുന്നത് സൗദിയുടെ ഭാഗങ്ങൾ. ഇനിയിപ്പോൾ ഒരു ചെക്ക് പോസ്റ്റിലൊന്നും ഇല്ല, ഇത് മെയിൻ റോഡാണ്. ഇനി നമുക്ക് നേരെ ഏടുക്ക് വേണമെങ്കിൽ പോവാം. അങ്ങനെയൊക്കെയാണ് സൗദി. 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസ ആയതുകൊണ്ട് തന്നെ സൗദിയിൽ ഒരു കൊല്ലം 90 ദിവസമാണ് സ്റ്റേ. അതിനിടയിൽ ഇരുന്ന് പുറത്തൊക്കെ പോയിട്ടൊന്ന് തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. അൽഹംദുലില്ലാ, നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു ബോർഡർ ക്രോസിങ് കഴിഞ്ഞിട്ട് ഏകദേശം 1 ആഴ്ച ആവാനായി. അപ്പോൾ ഞാൻ ഇപ്പോൾ മദീനയിലേക്കുള്ള യാത്രയിലാണ്. ഇൻഷാല്ലാ 14-ാം തീയതി ഞാൻ മദീനയിലേക്ക് എത്തും. ഇൻഷാല്ലാ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എൻ്റെ ഉമ്മയും ഉപ്പയും വരുന്നുണ്ട്. അപ്പോൾ അവരോടുകൂടെ അവിടെ ഞാൻ എത്തും ഇൻഷാല്ലാ. അപ്പോൾ അത് കഴിഞ്ഞ് മക്കത്ത് ഉമ്രയൊക്കെ ഉമ്മൻ്റെ ഉപ്പൻ്റെ കൂടെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വരുന്നവയിൽ ഒരു പരിപാടിയും ഞാൻ ഏറ്റെടുത്തിട്ടില്ല, ആരുടെടുത്തും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ വിഷമമുണ്ടാവും. അവരോടൊക്കെ ഇൻഷാല്ലാ ഞാൻ തിരിച്ചെന്തായാലും വരുന്നുണ്ട്. വരുന്ന വഴിയിൽ ഞാൻ ദമാമിൽ വരും. ദമാമെന്നാണ് പിന്നീട് ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും. ഇതൊക്കെ നമ്മൾ യാത്രയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് സൈക്കിളിൽ തന്നെ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എന്തായാലും കാണാം. ഇപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ഈയൊരു സാഹചര്യം ആയതുകൊണ്ടാണ്, കാരണം ഉമ്മയും ഉപ്പയും ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഉംറക്ക് ഈ സമയത്ത് വന്നത്. കാരണം ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിൻ്റെ സമയമാവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എത്രയും പെട്ടെന്ന് ഉമ്മയുടെ കൂടെ ചെയ്യാന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വിട്ടുപോയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈത്തിലുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് കാണണം. അതുപോലെ ഇവിടെയുള്ള എല്ലാ മെയിൻ സൗദിയുടെ ഭാഗങ്ങൾ, അതായത് നമ്മുടെ ദമാമിലും കോബാർ, ജുബൈൽ, പിന്നെ നമ്മുടെ റിയാദ്, പിന്നെ മദീന വരുന്ന വഴിയിലൊക്കെ ഇൻഷാല്ലാ നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ഉൾപ്പെടുത്തുക. ഉമ്മയുടെ ഉപ്പയുടെയും ഉംറ ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ഇൻഷാല്ലാ. അത് വലിയൊരു അൽഹംദുലില്ലാ ഹെൽപ്പ് മറ. അപ്പോൾ എന്തെങ്കിലും പ്രധാനമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൗദിൻ്റെ നമ്പർ കൊടുക്കാം. ആരും മിസ്യൂസ് ചെയ്യരുത്. ഇൻഷാല്ലാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. പല നാടുകൾ കണ്ടിട്ട് പല പേരുകൾ കേട്ടിട്ട് പരുദീസകൾ പാടും പാട്ടിൽ നീണം നീട്ടണം വിജ്ഞാന കതിരൊളി കാണും വിസ്മയ ഭൂമികയിൽ ചേരും ഈ വാനത്തേരിൽ കൂടി ഈജിപ്തിൽ ചേക്കേറിടും.